കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പി എ ബി എസ് സി ഒന്നാം സെമസ്റ്ററിലെ കോമൺ കോഴ്സ് ആയിട്ടുള്ള മലയാള സാഹിത്യം ഒന്നിലെ ഖരേ ബായിര എന്ന് പറയുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജീവൻ സ്പർശിയായ ഒരു അനുഭവം വികാരാത്മകമായി ആവിഷ്കരിച്ച ചെറുകഥയാണ് ഇത് ആത്മാർത്ഥതയുടെ തെളിനീര് ഗീതാ ഹിരണ്യന്റെ കഥകളിലെ പ്രത്യേകതയാണ് അപ്പോൾ ആദ്യം എഴുത്തുകാരിയെ കുറിച്ചിട്ടും പിന്നീട് പാഠഭാഗത്തെ കുറിച്ചിട്ടും ഏറ്റവും അവസാന മുൻവർഷത്തില് ചോദിച്ചിട്ടുള്ള ഘരെ ഭാര്യ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താന്ന് കൂടി നമുക്ക് നോക്കാം മലയാളത്തിലെ ഒരു കഥാകൃത്തായിരുന്നു ഗീത ഹിരണ്യം മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും എം ഫില്ലും കരസ്ഥമാക്കി കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല ജന്മസത്യം അസംഘടിത ഇനിയും വീടാത്ത ഹൃദയത്തിന്റെ കടം എന്നിവയാണ് കൃതി രണ്ടായിരത്തി രണ്ട് ജനുവരി രണ്ടിന് അന്തരിച്ചു ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജീവസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം വികാരാത്മകമായിട്ട് ആവിഷ്കരിച്ച ചെറുകഥയാണ് ഇത് ആത്മാർത്ഥതയുടെ തെളിനീര് ഗീതാ ഹിരണ്യന്റെ കഥകളുടെ ഒക്കെ പ്രത്യേകതയാണ് സത്യത്തിന്റെ സ്നേഹവിശ്വാസങ്ങളുടെ സ്വരമാണ് ഗീതാ ഹിരണ്യന്റെ ഓരോ എഴുത്തും ഹൃദയത്തിന്റെ ഉള്ളറകൾ തുറക്കുന്ന ശൈലിയും ഇതിനുണ്ട് സ്ത്രീത്വത്തെ മാനിച്ച് പുരുഷ മേധാവിത്വത്തെ ചെറുത്ത് ആൺ കോയ്മയുടെ ഷാഢ്യങ്ങൾ ഈ ചെറുകഥയിൽ തെളിഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ പറയാം സത്യജിത് റായുടെ ചലച്ചിത്രമാണ് ഗരേ ഭാര്യ എന്ന് പറയുന്നത് അതുമായിട്ട് കൂട്ടിയിണക്കിയിട്ടാണ് ഈ കഥയും മുൻപോട്ട് പോകുന്നത് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരൊക്കെയാണ് വീട്ടമ്മ വീട്ടമ്മയുടെ ഭർത്താവ് അതുപോലെ മകൻ വീട്ടമ്മയുടെ കാമുകൻ ഹരിദാസൻ എന്ന് പറയുന്ന ഒരു കാമുകൻ ഒക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ കഥയിലേക്ക് കടക്കാം പ്രണയമോഹങ്ങൾ സ്വാർത്ഥതയുടെ തടവറയ്ക്കുള്ളിലാണ് എന്ന് ഇതിൽ പറഞ്ഞു തുടങ്ങുന്നുണ്ട് പ്രണയസാഗരത്തെ മനസ്സിൽ കൊണ്ട് നടന്ന വീട്ടമ്മ ഇരുമ്പ് ഗേറ്റിനുള്ളിൽ നീറി പുകയുകയാണ് ഭർത്താവും മകനും ഭർത്തൃ സഹോദരിയും ഗരേ ബായരെ എന്നുള്ള ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് തന്റെ മനസ്സ് അവർക്ക് മുന്നിൽ തുറക്കാൻ അവൾക്ക് കഴിയുന്നില്ല അവൾ മിനിയുടെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാമുകനായ ഹരിദാസനെ കാണാൻ വേണ്ടി പോയത് ഹരിദാസൻ ലീവിന് വിദേശത്ത് നിന്ന് വന്നിരിക്കുകയാണ് ഭാര്യയും അമ്മയും ബന്ധുവീട്ടിൽ പോയ സമയത്താണ് ഈ വീട്ടമ്മ ഹരിദാസിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഒരുപാട് ഇഷ്ടമുള്ളവർ തമ്മിലുള്ള ശാരീരിക ബന്ധം തെറ്റല്ല എന്ന് ഹരിദാസൻ പറയാറുണ്ട് ആ ബന്ധപ്പെടലിന് ശേഷം അവളുടെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് ചെയ്യാറ് വീട്ടിൽ വന്ന ശേഷം തന്നെ കൂട്ടാതെ മിനി ആൻറ്റിയുടെ വീട്ടിൽ പോയില്ലേ അമ്മ എന്ന് ചോദിച്ചിട്ട് മകൻ പിണക്കം നടിക്കുന്നുണ്ട് അവന് നാരങ്ങ വെള്ളവും കൊടുക്കുന്നു അവൻ മടിയിൽ തല വെച്ച് വയറ്റിൽ മൂക്കമർത്തി മണം പിടിക്കുന്നു ആഫ്റ്റർ ഷേവിംഗ് ലോഷിന്റെയും ബ്രൂട്ട് പെർഫ്യൂമിന്റെയും മണം വരുമോ എന്ന് അവൾ വളരെയധികം പേടിക്കുന്നു ഗരേ ഭാര്യ സിനിമയും വേട്ടമ്മയുടെ ജീവിതവും ഈ കഥയിൽ സംയോജിപ്പിച്ചുള്ള അവതരണം നമുക്ക് കാണാൻ വേണ്ടി കഴിയും മിനി തന്നോട് പറയാതെ വിദേശത്തേക്ക് തിരിച്ചു പോയെന്ന് പറയുന്നുണ്ട് ഭർത്താവിനോട് വരുന്ന വഴിക്ക് ഹരിദാസനെ കണ്ടപ്പോൾ അവന്റെ ഭാര്യയായ ഉഷയുടെ ക്ഷണം സ്വീകരിച്ച് അവളുടെ വീട്ടിൽ പോയെന്നും ഭർത്താവിനോട് അവൾ കള്ളം പറയുകയാണ് പിന്നെ അവൾ പറയുന്നുണ്ട് തന്റെ സ്നേഹം സ്വാഭാവിക വളർച്ച മുരടിച്ച ഒരു കുള്ളൻ അരയാലിനെ പോലെയാണെന്ന് ഹരിദാസ് സമ്മാനിച്ച ഒലീവ് എണ്ണ തേച്ച് മകനെ കുളിപ്പിക്കുന്നതും അത് തേക്കുന്നത് അവന് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും അവൾ പിന്നെയും അത് ചെയ്യുന്നുണ്ട് തനിക്ക് അടുത്ത ജന്മം സ്പെയിനിൽ സ്പെയിനിലൊരു നോവലിസ്റ്റായിട്ട് ജനിക്കണമെന്നൊക്കെ ഹരിദാസൻ പറയുന്നുണ്ട് അയാളുടെ ഫോൺ വിളികൾ അവളെ ചിരിപ്പിക്കുന്നതും എല്ലാം അവൾ ഓർക്കുന്നു തൻ്റെ ചിരി അയാളിലാണെന്ന് അവൾ തിരിച്ചറിയുകയാണ് അവളുടെ ആനന്ദങ്ങൾ കുടുംബത്തിൽ കാർമ്മികങ്ങൾ പടര പടരുന്നത് അവൾ അറിയുന്നേയില്ല ശരീരത്തെയും പ്രാണനെയും ഒരേപോലെ സ്നേഹിക്കണമെന്ന് ഹരിദാസ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാര്യ ഉഷ ഇങ്ങനെ മറ്റൊരാളെ സ്നേഹിച്ചാൽ എന്തു ചെയ്യും എന്ന് അവൾ ഉണ്ടാവുന്നത് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അയാൾ ദേഷ്യപ്പെടുകയും വെച്ചേക്കില്ല അവളെ എന്ന് ഉറക്കെ പറയുകയും ചെയ്യുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ അവൾ സ്വയം ശപിക്കാൻ തുടങ്ങുകയാണ് സാത്താൻ പിടിച്ച ശരീരത്തിൽ നിന്ന് താൻ രക്ഷപ്പെടാതെ പോയതാണ് എന്തുകൊണ്ടെന്ന് അവൾ ആ സമയത്ത് ഓർക്കുകയാണ് സ്നേഹവാക്കുകളാൽ വാക്കുകളാൽ തന്റെ ഹൃദയത്തെ കീഴടക്കിയ അയാളെ ഒരിക്കലും മാറ്റി നിർത്താൻ അവൾക്ക് കഴിയില്ല എല്ലാ സദാചാര താല്പര്യങ്ങളും തനിക്ക് ലങ്ക ലംഘിക്കാമെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ സ്ത്രീ ലംഘിക്കരുത് എന്ന് താക്കീത് നൽകുന്ന ആൺ കോയ്മയുടെ ഷാഢ്യങ്ങളാണ് ഖരേ ഭാര്യ എന്ന ചെറുകഥ ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എത്രത്തോളം പുരുഷ മേധാവിത്വത്തിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സ്ത്രീ അനുഭവിക്കുന്ന ടിച്ച അമർത്തലകളാണ് ഖരേ എന്നതിലൂടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഗരേ ഭാര്യ എന്ന് പറയുന്ന ആ വാക്കിനർത്ഥം വീട്ടിലും പുറത്തുമെന്നാണ് ഇതിലെ ഓരോ വരികൾക്കും വളരെയധികം അർത്ഥമുണ്ട് തീരെ ചിരിക്കാതെ കണ്ണാടി ഉത്തരം പറഞ്ഞു സ്വപ്നത്തിൻ്റെ കാൽ കീഴിൽ നിന്ന് ഭൂമി മാറി മാറി അവൾക്ക് സ്ഥലവും ജലവും തെളിഞ്ഞു അടുത്ത നിമിഷം മുതൽ അവൾ നടിയായി ജനിക്കാൻ തുടങ്ങി അവൾ പെട്ടെന്നുണ്ടായ ഒരു തിരിച്ചറിവാണത് അവൾ പെട്ടെന്ന് അയാളെ മനസ്സിലാക്കി പിന്നീട് അവൾക്ക് അവിടെ നിന്ന് എതിർക്കാൻ പറ്റില്ല അപ്പോൾ അവൾ വി ഒരു നടിയായിട്ട് മാറാണ് അവിടെ ഉണ്ടാവുന്നത് പിന്നെയും ഇതിൽ ചിന്തിക്കേണ്ട ഒന്നുണ്ട് അവർ നാരങ്ങ വെള്ളം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ നാല് പേരുണ്ടായിട്ടും മൂന്ന് പേർക്കാണ് അവൾ നാരങ്ങ വെള്ളം കൊണ്ടുവരുന്നുള്ളൂ അതിൽ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമാണ് അവൾ കൊണ്ടുവരുന്നത് പക്ഷെ അവൾക്കൊട്ടും അവൾ എടുക്കുന്നുമില്ല അപ്പോൾ ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി സന്ദർഭങ്ങൾ ഗരേ ഭാര്യ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെല്ലാം കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് ക്വസ്റ്റിനൊക്കെ ആൻസർ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും